മരിച്ചു പോയ എന്നെ ഓർക്കുമോ? പ്രിയപ്പെട്ട നാരായണി, മരണത്തെ പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ആരെപ്പോ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. അനായാസ അഭിനയം കൊണ്ട് അരനൂറ്റാണ്ട് മലയാള സിനിമയുടെ അമരത്ത് നിറഞ്ഞു നിന്ന നടി കെ പി സി ലളിതയ്ക്ക് വിട. അഭിനയിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ തോന്നിച്ചിരുന്നില്ല. കാമുകിയും സഹോദരിയും ഭാര്യയും അമ്മയും ഒക്കെയായി ജീവിക്കുകയായിരുന്നു കെ പി സി ലളിത. മകനും നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതന്റെ ഫ്ളാറ്റിലായിരുന്നു ചൊവ്വാഴ്ച രാത്രി 10:30 അന്ത്യം. കരൾ രോഗം കാരണം ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഹാസ്യരംഗങ്ങളിലെ സംഭാഷണങ്ങളിൽ ശബ്ദവിന്യാസം കൊണ്ട് ലളിത തീർക്കുന്ന മായാജാലം മറ്റൊരു അഭിനേതാവിനും അവകാശപ്പെടാൻ സാധിക്കുകയില്ലായിരുന്നു. നാടൻ വേഷങ്ങളിലായിരുന്നു ലളിത കൂടുതലും പ്രത്യക്ഷപ്പെട്ടത്. കുശുംബും കൗശലവും കുശാഗ്രബുദ്ധിയും പരദൂഷണവും വിടുവായിത്തരവുമുള്ള അമ്മ ഭാര്യ വേഷങ്ങൾ ദാരിദ്ര്യത്തിന്റെയും ജീവിത പ്രാരാബ്ധത്തിന്റെയും പ്രതീകങ്ങളായ വേഷങ്ങൾ. അഭിനയത്തികവിന്റെ അംഗീകാരങ്ങളുമായി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം 2 തവണ കരസ്ഥമാക്കി. ഭരതന്റെ അമരം, ജയരാജന്റെ ശാന്തം എന്നീ ചിത്രങ്ങളിൽ അഭിനയത്തിനായിരുന്നു ദേശീയ പുരസ്കാരം. നീലപ്പൊന്മാൻ, ആരവം, അമരം, കടിഞ്ഞൂൽ കല്യാണം, ഗോഡ്ഫാദർ, സന്ദേശം തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിന് 4 തവണ സംസ്ഥാന പുരസ്കാരവും നേടി. നാടക സിനിമാ ജീവിതത്തിനപ്പുറം യഥാർത്ഥ ജീവിതത്തിന്റെ കാറ്റും കോളും നിറഞ്ഞ ചായത്തിൽ മുക്കാത്ത അനുഭവങ്ങളാണ് കെ പി സി ലളിത കഥ തുടരും എന്ന ആത്മകഥയിൽ പങ്കുവയ്ക്കുന്നത്. ഞാൻ മഹേശ്വരി. മഹേശ്വരിയെ നിങ്ങൾക്കറിയില്ല, പക്ഷേ എന്നെ നിങ്ങൾക്കറിയാം. കെ പി സി ലളിത തൻ്റെ ആത്മകഥ തുടങ്ങിവെക്കുന്നത് ഇങ്ങനെയാണ്. മലയാള സിനിമയിൽ എന്നും സ്വയം അടയാളപ്പെടുത്തിയ കെ പി സി ലളിത പ്രതിസന്ധികൾക്കിടയിലും നിരന്തരം പോരാടി ജീവിതം നട്ടുനനച്ചു. പ്രിയപ്പെട്ടവർക്ക് അമ്മയായും ചേച്ചിയായും കൂട്ടുകാരിയായും മാറി നടി കെ പി സി ലളിത. വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നത് കാലം കുറെ അപ്പുറത്തേക്കുള്ള ഓർമ്മകൾ ബാക്കി വച്ചാണ്. മലയാളത്തിലും തമിഴിലുമായി 550-ലേറെ ചിത്രങ്ങളിൽ കെ പി സി ലളിത വേഷമിട്ടു. പകരം വയ്ക്കാനാകാത്തത് എന്ന വിശേഷണത്തോടെ ആദരവോടെ നാം ചേർത്ത് വെച്ച കെ പി സി എന്ന നാമവും ഇനി നിറമുള്ള ഓർമ്മയാണ്. അഞ്ച് പതിറ്റാണ്ടിലേറെ സിനിമാ ലോകത്ത് നിറസാന്നിധ്യമായിരുന്ന കെ പി സി ലളിതയ്ക്ക് തേർഡ് ഐ ന്യൂസിന്റെ ആദരാഞ്ജലികൾ.